ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പതിനാലാം ദിവസത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യമേ കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ തന്നെ ഒന്ന് നോക്കാം ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ് ജി സാറ്റ് ട്വൻറ്റി നയൻ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജി സാറ്റ് ട്വൻ്റി നയൻ ആണ് ജി സാറ്റ് ട്വൻ്റി നയൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നവം നവംബർ പതിനാലിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ജി സാറ്റ് ട്വൻ്റി നയൻ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് എന്നാൽ ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ് ജി സാറ്റ് ഇലവൺ ആണ് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് ഇലവണും ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജി സാറ്റ് ട്വൻ്റി നയനുമാണ് ജി സാറ്റ് ഇലവൻ വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നുമാണ് ജിസാറ്റ് ഇലവണിന് ഒരു വിളിപ്പേരുണ്ട് അതെന്താണ് വലിയ പക്ഷി എന്നാണ് വലിയ പക്ഷി എന്ന വിളിപ്പേരുള്ള ഉപഗ്രഹം ഏതാണ് ജിസാറ്റ് ഇലവൺ ആണ് ഐ എസ് ആർഒയുടെ നൂറാമത്തെ ഉപഗ്രഹം ഏതായിരുന്നു കാർട്ടോസാറ്റ് റ്റു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിനാണ് ഇത് വിക്ഷേപിച്ചത് അപ്പോൾ ഇന്ത്യയുടെ ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് ടു രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനേഴിന് ഐ എസ് ആർ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ജിസാറ്റ് മുപ്പത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനേഴിന് ഐ എസ് ആർ വിക്ഷേപിച്ച വാർത്താവിനിമയ വിനിമയ ഉപഗ്രഹം ജിസാറ്റ് മുപ്പതാണ് ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യയുടെ യുദ്ധവിമാനം ഏതാണ് തേജസ് ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യയുടെ യുദ്ധവിമാനം തേജസ് ആണ് തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിതയാരാണ് പി വി സിന്ധു ബാഡ്മിൻ്റൺ താരമായ പി വി സിന്ധുവാണ് തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിത രണ്ടായിരത്തി പതിനെട്ടിൽ റീകമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ റിസർച്ച് റിയാക്ടർ ഏതാണ് അപ്സര രണ്ടായിരത്തി പതിനെട്ടിൽ റീകമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ റിസർച്ച് റിയാക്ടർ അപ്സരയാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനം ഏതാണ് റഫാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനമാണ് റഫാൽ റഫാൽ യുദ്ധവിമാനം പറത്തുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ആരാണ് ഷിവാങ്ങി സിംഗ് റഫാൽ യുദ്ധവിമാനം പറത്തുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യ വനിത സിംഗ് ആണ് കേരളത്തിൽ കൈത്തറി പൈതൃക മന്ദിരവും കൈത്തറി മ്യൂസിയവും നിലയിൽ വരുന്ന ജില്ലയേതാണ് കണ്ണൂരാണ് കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് പാളയം തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് കേരള ബാങ്കിൻ്റെ ആസ്ഥാനം കേരള ബാങ്ക് ഔദ്യോഗികമായി നില നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒൻപതിന് കേരള ബാങ്കിൽ ലയിക്കാത്ത ജില്ലാ സഹകരണ ബാങ്ക് ഏതാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് തൊഴിലുറപ്പ് പദ്ധതി പദ്ധതിയിലെ അംഗങ്ങൾക്കായി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കായി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ആദ്യ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് കുമരകം ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം കോട്ടയം ജില്ലയിലെ കുമരകമാണ് കേരളത്തിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതം ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണ് ഡോക്ടർ വി എസ് പ്രിയ കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ഡോക്ടർ വി എസ് പ്രിയയാണ് സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനത്തെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴിലാണ് സൈലൻറ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് സൈലൻറ്റ് വാലി ഈ സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്താണ് മക്കാക്ക സിലനസ് എന്നാണ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക സിലനസ് എന്നാണ് സിംഹവാലൻ കുരങ്ങുകൾ സൈലൻ്റ് വാലിയിൽ മാത്രം കാണപ്പെടാനുള്ള കാരണം എന്താണ് സൈലൻ്റ് വാലിയിൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഈ സിംഹവാലൻ കുരങ്ങുകൾ സൈലൻ്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നത് സൈലൻറ്റ് വാലി വാലി എന്ന പേരിന് കാരണം എന്താണ് ചീവീടുകളുടെ ശബ്ദമില്ലാത്തതുകൊണ്ടാണ് സൈലൻ്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത് സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് റോബർട്ട് റൈറ്റ് സൈലൻ്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം സൈലൻ്റ് വാലിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം സൈലൻ്റ് വാലിയാണ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ വേറൊരു നദിയുമുണ്ട് തൂതപ്പുഴയുണ്ട് ഇത് തമ്മിൽ തിരിഞ്ഞു പോകാറുണ്ട് ഈ കുന്തിപ്പുഴ എന്ന് പറയുന്നത് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് എന്നാൽ സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ കുന്തിപ്പുഴ സൈലൻ്റ് വാലിലൂടെ ഒഴുകുന്ന നദിയാണ് സൈലൻ്റ് വാലിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴയാണ് സൈരന്ദ് വനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ് സൈലൻറ്റ് വാലി സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് സൈരന്ദ് വനം എന്ന് അറിയപ്പെട്ടിരുന്ന അറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം സൈലൻ്റ് വാലിയാണ് മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് പ്ലീഹ മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ലസിക ഗ്രന്ഥി ഏതാണ് പ്ലീഹയാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ലസിക ഗ്രന്ഥി പ്ലീഹയാണ് ലിമ്പ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ് മന്ത് ലിംബ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം മന്ത് രോഗമാണ് ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ് ധമനികൾ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ധമനികളാണ് അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ സിരകളാണ് എന്നാൽ ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ് ശ്വാസകോശ സിര ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര ശ്വാസകോശ സിരയാണ് അതുപോലെ തന്നെ അശുദ്ധരക്തം വഹിക്കുന്ന ഏക ദമനിയുമുണ്ട് അത് ശ്വാസകോശ ദമനിയാണ് ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുടലുകളാണ് സിരകൾ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുടലുകൾ അറിയപ്പെടുന്നത് ദമനികൾ എന്നാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുടൽ ഏതാണ് മഹാദമനി ഇതു തന്നെയാണ് അയോർട്ട എന്ന പേരിലും അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുടലും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ദമനിയുമൊക്കെ ഏതാണ് മഹാധമനിയാണ് അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ് അതോ മഹാസിര മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോ മഹാസിരയാണ് ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേർത്ത രക്തക്കുഴലുകൾ അറിയപ്പെടുന്ന പേരെന്താണ് ലോമികകൾ ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേർത്ത രക്തക്കുടലാണ് ലോമികകൾ ബോക്സൈറ്റ് എന്തിൻ്റെ അയരാണ് അലുമിനിയം അലുമിനിയത്തിൻ്റെ അയര് അറിയപ്പെടുന്ന പേരെന്താണ് ബോക്സൈറ്റ് ഗലീന എന്തിൻ്റെ അയരാണ് ലെഡിൻ്റെ അയരാണ് ഗലീന ഗലീന ലെഡിൻ്റെ അയരാണ് സിങ്ക് ബ്ലൈൻഡ് കലാമിൻ എന്നിവയൊക്കെ സിങ്കിൻ്റെ അയരാണ് കോപ്പറിൻ്റെ പ്രധാന അയരുകൾ ഏതൊക്കെയാണ് മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് കോപ്പർ പൈററ്റീസ് എന്നിവയൊക്കെ കോപ്പറിൻ്റെ അയരുകളാണ് യുറേനിയത്തിൻ്റെ അയര് പിച്ച് ബ്ലൈൻഡ് എന്നാണ് അറിയപ്പെടുന്നത് യുറേനിയത്തിൻ്റെ അയർ ഏതാണ് പിച്ചു ബ്ലൈൻഡ് തോറിയത്തിൻ്റെ അയര് മോണോസൈറ്റാണ് തോറിയത്തിൻ്റെ മോണോസൈറ്റ് ആണ് മെർക്കുറിയുടെ അയര് സിനബാർ ആണ് മെർക്കുറിയുടെ അയിര് സിനബാർ ആണ് അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ് ജോൺ അലക്സാണ്ടർ അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ അലക്സാണ്ടർ ആണ് മൂലകങ്ങളെ തൃകങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ച ആരാണ് ജെ ഡബ്ല്യു ഡൊബറൈനർ മൂലകങ്ങളെ തൃകങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ജെ ഡബ്ല്യു ഡൊബറ ഡൊബറൈനറാണ് ആദ്യത്തെ കൃത്രിമ ഏതാണ് ടെക്നീഷ്യം ടെക്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ നാൽപ്പത്തി മൂന്നാണ് ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യമാണ് ടെക്നീഷ്യം എന്ന മൂലകം കണ്ടുപിടിച്ചത് എമിലിയ സെഗ്രെ കാർലോ പെരിയർ എന്നീ ശാസ്ത്രജ്ഞർ ചേർന്നാണ് അപ്പോൾ ടെക്നീഷ്യം എന്ന മൂലകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് എമിലിയെ സെഗ്രയും കാർലോ പെരിയറോ ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി പതിനെട്ട് ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം നൂറ്റി പതിനെട്ടാണ് ഇതിൽ സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ മൂലകം യുറേനിയമാണ് പ്രകൃതിദത്തമായി കാണുന്ന ഭാരം കൂടിയ മൂലകവും യുറേനിയമാണ് അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട ഏതാണ് ഒഗാനെസ്റ്റോൺ ഒഗാനെസ്റ്റോണിൻ്റെ അറ്റോമിക നമ്പർ നൂറ്റി പതിനെട്ടാണ് അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം ഒഗാനെസ്റ്റോൺ ആണ് മലബാർ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം അപ്പോൾ പൂക്കോട്ടൂർ യുദ്ധം ഏതുമായി എന്ന് ചോദിച്ചാൽ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ ലഹളയാണ് അതുപോലെ വാഗൻ ട്രാജഡി നടന്ന വർഷം ചോദിക്കാം അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തന്നെയാണ് കാരണം ഈ മലബാർ കലാപത്തിൻ്റെ ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി വാഗൺ ട്രാജഡി നടന്ന കൃത്യമായ തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്താണ് എഴുപത്തിരണ്ട് വേരെയാണ് ഈ ശ്വാസം മുട്ടിച്ച് കൊന്നത് ഈ വാഗൺ ട്രാജഡിയിൽ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണ് പോത്തന്നൂർ സ്റ്റേഷൻ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ പോത്തന്നൂർ സ്റ്റേഷനാണ് വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാരാണ് സുമിത് സർക്കാർ വാഗൻ ട്രാജഡി ദുരന്തം നടന്ന ആ ഗുഡ്സ് വാഗണിൻ്റെ നമ്പർ എത്രയായിരുന്നു എം എസ് എം എൽ വി വൺ സെവൻ വൺ വൺ വാഗൻ ഡ്രാജടി ദുരന്തം നടന്ന ആ ഗുഡ്സ് വാഗണിൻ്റെ നമ്പർ എം എസ് എം എൽ വി വൺ സെവൻ വൺ വൺ എന്നായിരുന്നു വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് നേപ് കമ്മീഷൻ വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ വാഗൻ ഡ്രാജഡി മെമ്മോറിയൽ ഹാള് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരൂർ മലപ്പുറം ജില്ലയിലെ തിരൂരാണ് വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ച ആരാണ് വില്യം ലോകൻ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോകനാണ് ഈ മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ് ലോകൻ കമ്മീഷൻ മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ലോകൻ കമ്മീഷൻ മലബാർ ലഹളയുടെ കേന്ദ്രം ഏതായിരുന്നു തിരൂരങ്ങാടി മലബാർ ലഹളയുടെ കേന്ദ്രം തിരൂരങ്ങാടിയായിരുന്നു മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു വാര്യങ്കത്ത് കുഞ്ഞമ്മ കുഞ്ഞഹമ്മദ് ഹാജി കുമരൻ പുത്തൂർ കുമരൻപുത്തൂർ തങ്ങൾ അലി മുസലിയാർ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കുമരൻ പുത്തൂർ കുമരൻപുത്തൂർ തങ്ങൾ അലി മുസലിയാർ എന്നിവരായിരുന്നു മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ മലബാർ കലാപം എന്ന കൃതി രഹിച്ചുകാരാണ് കെ മാധവൻ നായർ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിത ഏതാണ് ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിതയാണ് ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കൃതി സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയാണ് മലബാർ കലാപത്തെ ആസ്പദമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാരാണ് കമ്മത്ത് ചിന്നമ്മ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത കമ്മത്ത് ചിന്ന ചിന്നമ്മയാണ് മലബാർ കുടിയായ്മ നിയമം പാസ്സാക്കിയ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മലബാർ കുടിയായ്മ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫടൻ ആരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ ഇത് സ്വദേശാമാനി പത്രത്തിൻ്റെ സ്ഥാപകനായി നിങ്ങൾ പഠിച്ചിട്ടുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല ഇത് വക്കം അബ്ദുൽ ഖാദർ ആണ് ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനായിരുന്നു കേരളത്തിലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഇദ്ദേഹത്തെ ചെറിയ പ്രായത്തിലാണ് തൂക്കിലേറ്റിയത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്നത് കേരളത്തിലെ ഫഗത് സിംഗ് എന്ന പേരിലാണ് അപ്പോൾ കേരളത്തിൻ്റെ ഫഗത് സിംഗ് എന്നറിയപ്പെടുന്ന ആരാണ് വക്കം അബ്ദുൽ ഖാദർ ആണ് രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും ആവശ്യമായ ജീവകം ഏതാണ് ജീവകം സി രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും ആവശ്യമായ ജീവകം ജീവകം സി ആണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ജീവകം സി ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ഏതാണ് ജീവകം സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ജീവകം സി ആണ് ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം ജീവകം സി ആണ് ജീവകം സി പ്രധാനമായും അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക പഴവർഗ്ഗങ്ങൾ അപ്പോൾ ഈ പഴവർഗ്ഗങ്ങളിലും ഈ നാരങ്ങയിലും നെല്ലിക്കയിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം സി ആണ് മുറി ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് ജീവകം സിയുടെ മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ജീവകം സിയുടെ കുറവ് മൂലമാണ് ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന പ്രധാന രോഗം ഏതാണ് സ്കർവി ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന പ്രധാന രോഗം സ്കർവിയാണ് സ്കർവി അറിയപ്പെടുന്ന പേരെന്താണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ് പയോറിയ എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് മോണ മോണയെ ബാധിക്കുന്ന രോഗമാണ് പയോറിയ സോറിയാസിസ് ഏത് അവയവത്തെ ബാധിക്കുന്നതാണ് ത്വക്കിനെയാണ് സോറിയാസിസ് എക്സിമ മെലനോമ എന്നീ രോഗങ്ങൾ ബാധിക്കുന്നത് ത്വക്കിനെയാണ് ഡിഫ്തീരിയ ബാധിക്കുന്നത് തൊണ്ടയാണ് ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെയാണ് ഡിഫ്തീരിയ ബാധിക്കുന്ന തൊണ്ടയാണ് ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെയാണ് ഈ കോവിഡ് നയൻറ്റീൻ അതായത് കൊറോണ വൈറസ് ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് ശ്വാസകോശത്തെയാണ് കൊറോണ വൈറസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ടൈഫോയിഡ് ബാധിക്കുന്നത് ഏതവയവത്തെയാണ് കുടൽ കുടലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് സിറോസിസ് എന്നീ രോഗങ്ങളൊക്കെ ബാധിക്കുന്നത് കരളിനെയാണ് ഹെപ്പറ്റൈറ്റിസ് സിറോസിസ് എന്നീ രോഗങ്ങളൊക്കെ ബാധിക്കുന്നത് കരളിനെയാണ് ഈ ശ്വാസകോശത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ് ബ്രോങ്കൈറ്റിസ് സാർസ് നേരത്തെ പറഞ്ഞു കോവിഡ് നയൻറ്റീൻ സിലിക്കോസിസ് ക്ഷയം അപ്പോൾ ക്ഷയരോഗവും സിലിക്കോസിസും ബ്രോങ്കൈറ്റിസും സാർസും ഒക്കെ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് മലേറിയ ബാധിക്കുന്നത് പ്ലീഹയാണ് മലേറിയ ബാധിക്കുന്നത് പ്ലീഹയാണ് മുണ്ടിനീര് എന്ന രോഗം ബാധിക്കുന്നത് പരോട്ടിക് ഗ്രന്ഥിയാണ് മുണ്ടിനീര് ബാധിക്കുന്നത് പരോട്ടിഡ് ഗ്രന്ഥിയാണ് ഇത് തന്നെയാണ് ഉമിനീർ ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത് എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെയാണ് മെനഞ്ചൈറ്റീസ് എന്ന രോഗം ബാധിക്കുന്നത് തലച്ചോറിനെ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയാണ് തലച്ചോറിനെ അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് മെനഞ്ചൈറ്റിസ് പന്നിപ്പനിക്ക് കാരണം ഏതു തരം വൈറസാണ് എച്ച് വൺ എൻ വൺ വൈറസ് പന്നിപ്പനിക്ക് കാരണം എച്ച് വൺ എൻ വൺ വൈറസും പക്ഷിപ്പനിക്ക് കാരണം എച്ച് ഫൈവ് എൻ വൺ വൈറസുമാണ് തിരിഞ്ഞു പോകരുത് പന്നിപ്പനിക്ക് കാരണം എച്ച് വൺ എൻ വൺ വൈറസും പക്ഷിപ്പനിക്ക് കാരണം എച്ച് ഫൈവ് എൻ വൺ വൈറസുമാണ് സാർസ് രോഗത്തിന് കാരണം കൊറോണ വൈറസാണ് ഡെങ്കിപ്പനിക്ക് കാരണം ഫ്ളാവി വൈറസാണ് ഡെങ്കിപ്പനിക്ക് കാരണം ഏതു തരം വൈറസ് ആണ് ഫ്ളാവി വൈറസ് എയ്ഡ്സ് രോഗത്തിന് കാരണം എച്ച് ഐ വി വൈറസ് ആണ് ജലദോഷത്തിന് കാരണം ഏത് വൈറസ് ആണ് റൈനോ വൈറസ് ജലദോഷത്തിന് കാരണം റൈനോ വൈറസ് ആണ് ഇപ്പോൾ ഈ ജലദോഷത്തിൻ്റെ വൈറസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കിത് നല്ല ജലദോഷമാണ് ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യവുമല്ല നല്ല തുമ്മലുണ്ട് എങ്കിലും ഞാനായിട്ട് നിങ്ങൾക്ക് ഡെയിലി തരുന്ന ക്ലാസ് മുടക്കണ്ട എന്ന് കരുതിയാണ് വളരെ ബുദ്ധിമുട്ടിയായാലും ഞാനിപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വായിക്കുന്നത് ഇനി ഞാൻ ഒരു ദിവസം മുടങ്ങിയെന്ന കാരണം കൊണ്ട് നിങ്ങൾ പഠനത്തിൽ മുടക്കം വരുത്താൻ പാടില്ല എന്തായാലും എൻ്റെ ശബ്ദത്തിൽ വന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ ആരോഗ്യസ്ഥിതി എത്ര നല്ലതല്ലെന്ന് അപ്പോൾ നിങ്ങളതൊന്നും കാര്യമാക്കേണ്ട നിങ്ങളുടെ ക്ലാസ് മുടങ്ങില്ല നിങ്ങളുടെ ക്ലാസ് ഡെയിലി തന്നെ ഞാൻ എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും തരുന്നതായിരിക്കും അയ്യങ്കാളിയെക്കുറിച്ച് ഇന്നലെ വായിച്ച കുറച്ച് ബാക്കി ഭാഗം കൂടെ വായിക്കാനുണ്ട് അതും കൂടെ നോക്കാം ഈ തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് കേട്ടിട്ടില്ലേ അത് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ് തൊണ്ണൂറാം ആണ്ട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ഈ തൊണ്ണൂറാം ആണ്ട് ലഹള അറിയപ്പെടുന്ന മറ്റ് പേരുകൾ ചിലപ്പോൾ ചോദിക്കാം പുലേലഹള എന്നും ഊരൂട്ടമ്പലം ലഹളയെന്നും ഒക്കെ അറിയപ്പെടുന്നത് തൊണ്ണൂറാം ആണ്ട് ലഹളയാണ് ഇപ്പോൾ തൊണ്ണൂറാം ആണ്ട് ലഹള നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് വില്ലുവണ്ടി സമരം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് വില്ലുവണ്ടി സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് പിന്നെ നെടുമങ്ങാട് ചന്ത കലാപം അതിന് നേതൃത്വം കൊടുത്തതും അയ്യങ്കാളിയായിരുന്നു നെടുമങ്ങാട് ചന്ത കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് പിന്നെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു കല്ലുമാല പ്രക്ഷോഭം ഈ കല്ലുമാല സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് കല്ലുമാല സമരം നടന്ന എവിടെയാണ് കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്ത് വെച്ചാണ് കല്ലുമാല സമരം നടന്നത് അതുകൊണ്ട് തന്നെ പെരിനാട്ട് ലഹള എന്നറിയപ്പെടുന്ന സമരം എന്ന് ചോദിച്ചാൽ കല്ലുമാല സമരമാണ് അപ്പോൾ കല്ലുമാല സമരത്തിന് നേതൃത്വം കൊടുത്ത അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടന്നത് ഈ കല്ലുമാല സമരം നടന്ന സ്ഥലം കൊല്ലം ജില്ലയിലെ പെരിനാട് സ്ഥലമാണ് പെരിനാട് എന്ന സ്ഥലമാണ് അതുകൊണ്ട് പെരുന്നാട്ട് ലഹള എന്നറിയപ്പെടുന്ന സമരം കല്ലുമാല സമരമാണ് അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഈ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്ന ആദ്യ ദളിതനാണ് അയ്യങ്കാളി അയ്യങ്കാളിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പാഞ്ചജന്യം പാഞ്ചജന്യം ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ വെങ്ങാനൂർ തന്നെയാണ് ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ ആരാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നതും വെങ്ങാനൂർ തന്നെയാണ് അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്ത ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ സന്ദർഭത്തിലാണ് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് സ്റ്റാമ്പിൽ അയ്യങ്കാളിയുടെ ചിത്രം ആലേഖനം ചെയ്തു വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടമാണ് ചിത്രകൂടം വെങ്ങാനൂരാണ് ഈ അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പേരാണ് പാഞ്ചജന്യം അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരുള്ള ചിത്രകൂടത്താണ് ചിത്രകൂടമാണ് അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നതാണ് പാഞ്ചജന്യം ഈ തൊഴിലുറപ്പ് പദ്ധതി പൊതുവെ അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണ് അതേ ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നറിയപ്പെടുന്നത് ഇതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതിയുണ്ട് അതറിയപ്പെടുന്ന പേര് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് ഇത് ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്താണ് കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവനാണ് കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാൾ ഏതാണ് വി ജെ ടി ഹാൾ വി ജെ ടി ഹാളിന്റെ പേര് അയ്യങ്കാളിയുടെ പേരിലേക്ക് മാറ്റുകയുണ്ടായി തിരുവനന്തപുരത്തെ പ്രസിദ്ധമായൊരു ഹാളാണ് വി ജെ ടി ഹാൾ ഈ ഹാളിനി അയ്യങ്കാളിയുടെ പേരിലാവും അറിയപ്പെടുക അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല ഏതാണ് കേന്ദ്ര സർവകലാശാല കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡാണ് ഇന്ത്യൻ നാവിക കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യയിൽ നാവിക കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് എവിടെയാണ് നാവിക കലാപം നടന്നത് ബോംബെയിലാണ് ഇപ്പോൾ മുംബൈ എന്നാണ് അറിയപ്പെടുന്നത് എന്നാലും ബോംബെയിലാണ് നാവിക കലാപം നടന്നത് നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ ഏതാണ് എച്ച് എം ഐ എസ് തൽവാർ നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ എച്ച് എം ഐ എസ് തൽവാറാണ് നാവിക കലാപം നടന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു വേവൽ പ്രഭു ബേവൽ പ്രഭു ഇന്ത്യയിൽ വൈസ്രോയി ആയിരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നാവിക കലാപം നടന്നത് സ്വരാജിൻ്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് സ്വരാജിൻ്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരാണി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ്റ് ആറ്റ്ലി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലിയാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ഇതിൻ്റെ ചെയർമാൻ പെത്വിക് ലോറൻസ് ആയിരുന്നു മറ്റംഗങ്ങൾ സ്റ്റഫോർഡ് ക്രിപ്സും എ വി അലക്സാണ്ടറുമാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ചെയർമാൻ പെത്വിക് ലോറൻസും മറ്റംഗങ്ങൾ സ്റ്റഫോർഡ് ക്രിപ്സും എ വി അലക്സാണ്ടറും ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ശുപാർശ എന്തായിരുന്നു ഇടക്കാല ദേശീയ ഗവൺമെൻറ് രൂപീകരിക്കുക ഇടക്കാല ദേശീയ ഗവൺമെൻറ് നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് സെപ്റ്റംബർ രണ്ടിന് അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന ശുപാർശ പ്രകാരം ഇടക്കാല ദേശീയ ഗവൺമെൻറ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനാണ് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ ആരായിരുന്നു വേവൽ പ്രഭു തന്നെയായിരുന്നു ഇടക്കാല ഗവണ്മെന്റിന്റെ പ്രസിഡന്റ് പിന്നെ മന്ത്രിസഭയുണ്ടായിരുന്നു ഇടക്കാല മന്ത്രിസഭയിൽ ഈ ജവഹർലാൽ നെഹ്റു കൈകാര്യം ചെയ്തിരുന്നത് ഏത് സ്ഥാനമായിരുന്നു വൈസ് പ്രസിഡന്റ് അപ്പോൾ ഇടക്കാല മന്ത്രിസഭയിലെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൃഷി വകുപ്പും വകുപ്പും കൈകാര്യം ചെയ്തത് രാജേന്ദ്ര പ്രസാദാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദായിരുന്നു കൃഷി വകുപ്പും വകുപ്പും കൈകാര്യം ചെയ്തത് ഈ ഇടക്കാല മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇടക്കാല മന്ത്രിസഭയിൽ അംഗമായിരുന്നൊരു മലയാളിയാണ് ജോൺ മത്തായി ജോൺ മത്തായി ധനകാര്യം ആണ് കൈകാര്യം ചെയ്തത് ജോൺ മത്തായിക്ക് ആദ്യം നൽകിയ വകുപ്പായിരുന്നു ധനകാര്യം പിന്നീട് ലിയാഖത്ത് അലിഖാന് ധനകാര്യ വകുപ്പ് നൽകിയപ്പോൾ ഈ ജോൺ മത്തായിയുടെ വകുപ്പ് മാറ്റുകയുണ്ടായി പിന്നീട് കൊടുത്തത് ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് എന്ന വകുപ്പാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് തിരിച്ച് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയുമാണ് ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ് ടാഗോർ ആണ് ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് രാജസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസാണ് സുഭാഷ് ചന്ദ്രബോസിനെ രാജസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ് ടാഗോർ തിരിച്ച് ഗാന്ധിജി ടാഗോറിനെ എന്താണ് വിശേഷിപ്പിച്ചത് ഗുരുദേവ് എന്നാണ് ഈ പട്ടേലിന് സർദാർ എന്ന വിശേഷണം നൽകിയത് ഗാന്ധിജിയാണ് പട്ടേലിന് സർദാർ എന്ന വിശേഷണം നൽകിയ ആരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജി സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് യേശു ക്രിസ്തുനെയാണ് ഗാന്ധിജി സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് യേശു ക്രിസ്തുവിനെയാണ് ഗാന്ധിജി ഗംഗേ പോലെ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് തൻ്റെ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ ആരാണ് ആൽബർട്ട് ഐസ്റ്റീൻ വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐസ്റ്റീനാണ് ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യം ഏതാണ് ഫിജി ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യം ഫിജിയാണ് ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഏതാണ് ദേവനാഗിരി ലിപി ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ദേവനാഗിരി ലിപിയാണ് ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് സെപ്റ്റംബർ പതിനാല് ഹിന്ദി ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് സെപ്റ്റംബർ പതിനാലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഹിന്ദി ദിവസമായി ആ ആഘോഷിക്കുന്ന എന്നായിരിക്കും സെപ്റ്റംബർ പതിനാലാണ് ഇന്ത്യയിൽ ഹിന്ദി ദിവസമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാലാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൽ ഒന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഒന്നിലാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന നാലാമത്തെ ഭാഷയാണ് ഹിന്ദി ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് ചൈനയിലെ മണ്ടാരിൻ എന്ന ഭാഷയാണ് എന്നാൽ ഹിന്ദിയുടെ സ്ഥാനം നാലാം സ്ഥാനമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മൂലമറ്റം മൂലമറ്റം ഇടുക്കി ജില്ലയിലാണ് ഒരു ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ് ഈ മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് കോഴിക്കോട് ജില്ലയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതിയാണ് ഉറുമി പദ്ധതി ഉറുമി ജലവൈദ്യുത പദ്ധതികൾ ഒന്ന് രണ്ട് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ഈ ഉറുമി ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് ഈ ഉറുമി പദ്ധതികൾക്ക് സഹായം നൽകുന്ന രാജ്യം ചൈനയാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ പമ്പ നദിയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയം ഏതാണ് ശബരിഗിരി ശബരിഗിരി ജലവൈദ്യുതി നില നിലയമാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയം പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ചാലക്കുടി പുഴ ഇത് തൃശൂർ ജില്ലയിലാണ് പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുതി പദ്ധതി ജലവൈദ്യുത പദ്ധതി തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലാണ് പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നിലവിൽ വരാൻ പോകുന്ന ജില്ല ഏതാണ് കണ്ണൂരാണ് പഴശ്ശി ഡാം നമുക്കറിയാം കണ്ണൂർ ജില്ലയിലാണെന്ന് പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ജില്ല കണ്ണൂരാണ് നേര്യമംഗലം പദ്ധതി ഏത് സ്ഥലത്താണ് അടിമാലിയിലാണ് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിലാണ് കല്ലട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കല്ലട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്ന കല്ലടയാറിലാണ് കല്ലടയാറ് കൊല്ലം ജില്ലയിലാണ് പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ഹൈദരാബാദ് ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ ആദ്യമായി പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് നന്ദർബാർ എന്ന സ്ഥലത്താണ് മഹാരാഷ്ട്രയിലെ നന്ദർബാറിലാണ് പക്ഷിപ്പനി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഡെങ്കിപ്പനി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ് ഡെങ്കിപ്പനി മാത്രമല്ല ചിക്കൻ ഗുനിയും ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ ആദ്യ സ്ഥലം ഏതാണ് സിലിഗുരിയാണ് നമ്മൾ തെറ്റി പോകരുത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന സ്ഥലം അത് കേരളത്തിലെ ആദ്യ സ്ഥലമാണ് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ ആദ്യ സ്ഥലം സിലിഗുരിയാണ് അത് പശ്ചിമ ബംഗാളിൽ രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് സാർസ് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗോവയാണ് സാർസ് രോഗം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗോവയാണ് നിപ്പ വൈറസ് രോഗം ലോകത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലേഷ്യയിലാണ് ഈ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത എന്ന് വെച്ചാൽ കേരളമാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തതാണ് രണ്ടായിരത്തി ഒന്നിൽ പശ്ചിമബംഗാളിലെ സിലിഗുരി കേരളത്തിൽ ആണ് അല്ല ദക്ഷിണേന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ എവിടെയാണിത് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന സ്ഥലത്താണ് കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ ഈ പേരാമ്പ്ര എന്ന സ്ഥലത്ത് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് പത്തൊമ്പതിന് ഈ ഡേറ്റ് ഓർത്തുവെക്കുക രണ്ടായിരത്തി പതിനെട്ട് മെയ് പത്തൊൻപതിനാണ് ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണമടഞ്ഞ ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നേഴ്സിൻ്റെ പേരെന്താണ് ലിനി പുതുശ്ശേരി കേരളത്തിലെ ഏറ്റവും നല്ല നേഴ്സുമാർക്ക് നൽകുന്ന അവാർഡ് ഇപ്പോൾ ലിനി പുതുശ്ശേരിയുടെ പേരിലാണ് നൽകുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തെ പ്രധാനമായും എത്രയായിട്ടാണ് തിരിച്ചിട്ടുള്ളത് മൂന്നായിട്ടാണ് അതേതൊക്കെയാണ് ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം നമ്മുടെ കേരളത്തിൻ്റെ തീരം മലബാർ തീരമാണ് കർണാടകത്തിൻ്റെ തെക്കൻ തീരവും കേരള തീരവും ഉൾപ്പെടുന്നതാണ് മലബാർ തീരം മഹാരാഷ്ട്ര ഗോവ കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരമാണ് കൊങ്കൺ തീരം ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ തീരപ്രദേശങ്ങളാണ് ഗുജറാത്ത് തീരം ഇതുപോലെ തന്നെ കിഴക്കൻ തീരത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട് അതേതൊക്കെയാണ് കോറോമാണ്ടൽ തീരമെന്നും വടക്കർ വടക്കൻ സിർക്കാർസ് എന്നുമാണ് കോറോമാണ്ടൽ തീരം വടക്കൻ സിർക്കാർസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശമാണ് ഇതിൽ തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരവും ഉൾപ്പെടുന്നതാണ് കോറോമാണ്ടൽ തീരം പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമ പശ്ചിമബംഗാളിൻ്റെയും തീരപ്രദേശം ചേരുന്നതാണ് വടക്കൻ സിർക്കാർസ് അപ്പോൾ ഇന്നത്തെ റിവിഷൻ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് ജലദോഷമൊക്കെ മാറി എൻ്റെ ശബ്ദമൊക്കെ ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ നാളത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം താങ്ക്